ഈ ഐഡിയ ഇനി നാട്ടിൽ ഇറക്കിയിട്ടില്ലെങ്കിൽ ഇത് ഇറക്കിക്കോ, നല്ലതായിട്ട് സക്സസ് ആവും. ലണ്ടനിലെ ആദ്യത്തെ ഡ്രൈവ് ത്രൂ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് സ്പൈസ് വില്ലേജ്. അങ്ങനെ ഞാൻ പാക്ക് ചെയ്തു, എന്റെ പ്രോൺസ് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട ചില്ലി, മാംഗോ ചട്നിയിലേക്ക് ഇങ്ങനെ മുക്കി നമ്മുടെ പ്രോൺസ്. ഈ മാസം ഫുള്ള് ഞാൻ നിങ്ങളെ ഫുഡ് വ്ലോഗ് കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നു ഈ മാസം ഫുള്ള് ഫുഡ് വ്ലോഗ് ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അതെവിടെയാണെന്നായിരിക്കും അല്ലേ? പേർലി ക്രോയ്ഡൺ സ്പൈസ് വില്ലേജിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ത്രൂ ആണ്. ഇവിടെ ലോക്ക്ഡൗൺ കുറച്ച് ലിഫ്റ്റൊക്കെ ചെയ്തെങ്കിലും ചില കാര്യങ്ങളൊന്നും ലിഫ്റ്റ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് റെസ്റ്റോറൻ്റ് അകത്ത് പോയി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ സ്പൈസ് വില്ലേജ്, അതായത് ലണ്ടനിലെ ആദ്യത്തെ ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലണ്ടനിലുള്ള മിക്ക ആളുകൾക്കും സ്പൈസ് വില്ലേജ് അറിയാം നമ്മുടെ ടിക്ടോക്കിലൂടെ, എന്നാൽ ചില ആളുകൾക്കൊന്നും അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടെ ബുക്കിംഗ് ഞാൻ കിട്ടത്തില്ല, സ്പെഷ്യലി ഇപ്പോൾ ഇഫ്താർ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ പറഞ്ഞിട്ട് അകത്തോട്ട് കയറാമെന്ന്. എന്തായാലും എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്കൊരു സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയതാണ്. കാരണം എന്നെ അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു 7 o'clock ആകുമ്പോൾ വരാൻ. കാരണം ചില ആളുകളൊക്കെ ബുക്ക് ചെയ്ത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ബുക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിലേക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്കിങ്ങനത്തെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറാം. ഇവിടെ 7 o'clock കഴിഞ്ഞെങ്കിലും ഭയങ്കര വെളിച്ചമാണ് കേട്ടോ. ഇവിടുത്തെ 8:30, 9 o'clock ഒക്കെ ആകുമ്പോഴേ ഒന്ന് ഇരുട്ടാകുകയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് ഞാൻ ബുക്ക് ചെയ്താൽ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഫുൾ തിരക്കാണ്, കുറേ ആൾക്കാർ ക്യൂവിൽ നിൽക്കുകയാണ്. ഇഫ്താറിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് നമ്മളെയും കാട്ടി കൂടുതൽ പ്രിഫറൻസ് അവർക്കാണ്. നോയമ്പൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് സ്പെഷ്യൽ കോംബോയും പാക്കും ഒക്കെ ഉണ്ട്. വണ്ടിയിൽ വന്നിരുന്ന് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, ബിക്കോസ് ഇപ്പോൾ സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ്, ഹ്യൂജ് പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ക്യു ആർ കോഡിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്പൈസ് വില്ലേജിൻ്റെ മെനു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ പറയണം നമ്മൾ എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തപ്പട്ടെ, തപ്പിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാം ഞാൻ എന്താണ് ഓർഡർ ചെയ്തതെന്ന്. പിന്നെ അത് മാത്രമല്ല കോവിഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പ്രിക്വേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ വണ്ടികളും അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, 1 by 1 ആയിട്ട് കാണിക്കാം. ഓക്കെ, ലാംബ് ബിരിയാണി പ്ലീസ്. ദാറ്റ്സ് ഫൈൻ, താങ്ക് യു. യാ പ്ലീസ്. One butter chicken, one lamb biryani, one garlic naan, two keema naan, one lime mojito, one blue lemon. Yeah, perfect. Yeah. Thank you. Your order number is 18. Okay. Can you put the front? Oh, okay. Great. Thank you. Guys, അങ്ങനെ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തു. Wait 2 minutes. Yeah. Not stressed. Oh, no worries. See, already order place ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ നമ്പർ 18 ആണ്. അവിടെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയും ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടൊക്കെയുള്ള ആൾക്കാരെ പിള്ളേരെയും കൊണ്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാൽ പുറത്ത് കറങ്ങുകയും വേണം, ഭക്ഷണം കഴിക്കുകയും വേണം എന്നുള്ളവർക്കുള്ള ബെസ്റ്റ് പ്ലേസ് ആണ് സ്പൈസ് വില്ലേജ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാട്ടോ, ഈ ഐഡിയ ഇനി നാട്ടിൽ ഇറക്കിയിട്ടില്ലെങ്കിൽ ഇത് ഇറക്കിക്കോ, നല്ലതായിട്ട് സക്സസ് ആവും. ലണ്ടനിലെ ആദ്യത്തെ ഡ്രൈവ് ത്രൂ റെസ്റ്റോറൻ്റ് ആണിത്. ഇങ്ങനെ ഞാൻ പാർക്ക് ചെയ്തു, പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുക, നല്ല ഡിസ്റ്റൻസിലാണ്. ഇപ്പോൾ 2 വണ്ടിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പാർക്ക് ചെയ്യാം, അത്ര ഡിസ്റ്റൻസിലാണ്. അവർ പ്രിക്വേഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഈ ഡ്രൈവ് ത്രൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞതുപോലെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കീപ്പ് ഓൺ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബുക്കിംഗ് കിട്ടും. പിന്നെ തണുപ്പൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഈ പരിപാടിക്ക് ഇറങ്ങി നിൽക്കാൻ നിൽക്കേണ്ട. കാരണം നമ്മൾ എന്തായാലും വിൻഡോ താഴ്ത്തിയിടണം, താഴ്ത്തിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുവാണെങ്കിലും നമ്മൾക്കിപ്പം ബാക്കിലേക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ കപ്പിൾസിന് തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സ്പൈസ് വില്ലേജ്. ഫുഡ് വരാൻ നേരത്ത് പിന്നെ അതിൻ്റെ ബഹളമൊക്കെ ആയിരിക്കും. ഫുഡിന് ആക്ച്വലി ഒരു സ്പെഷ്യൽ ട്രേ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹായ്. അങ്ങനെ ഞാൻ ബില്ല് പേ ചെയ്തു. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. സാധാരണ ഭക്ഷണം കഴിച്ചിട്ടാണ് ബില്ല് പേ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ബില്ല് ചെയ്യണം. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മറ്റ് റെസ്റ്റോറൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഏ ഹായ്,
അങ്ങനെ നമ്മുടെ ട്രേ സെറ്റ് ആയിട്ടുണ്ട്. ഇത് വെച്ചോണ്ട് വീഡിയോ എടുക്കലും കഴിക്കലും ഫുഡ് കാണിക്കലും എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം. താങ്ക് യു. ഗ്രേറ്റ്. സോ അങ്ങനെ പ്ലേറ്റ് വന്നു, അതുപോലെ തന്നെ വൈബ്സും കാര്യങ്ങളും സ്പൂണും എല്ലാം ഈ ഒരു സെറ്റിലുണ്ട്. വാവ്, അച്ഛൻ്റെ ലാംബ് ചോപ്സ് ആണിത്. സോ അച്ഛന് കൊടുക്കുവാണ്. സോ അച്ഛയുടെ ലാംബ് ബിരിയാണിയാണിത്. ഓക്കെ, എന്തായാലും ഇത് എനിക്ക് വേണ്ട, അത് അച്ഛ തന്നെ കഴിച്ചോട്ടെ. എനിക്ക് നാനും ബട്ടർ ചിക്കനും വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. നല്ല ചൂടോട് കൂടിയാണ് കേട്ടാ. നിങ്ങൾ കഴിക്കണേ. സോ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇവരുടെ സർവീസ് ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെയാണ് ഫുഡ് വരുന്നത്. അപ്പം നമ്മൾ ഭയങ്കര എന്താ പറയുക, ഈസി ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാണ്, പെട്ടെന്ന് തന്നെ ഫുഡ് വരും. ഞാൻ കഴിച്ചു തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഈ ഹൈറ്റുള്ള കാറ് വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. ചെറിയ കാറ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡൈനിങ് ടേബിൾ പോലെ തന്നെ കഴിക്കാം. പിന്നെ ഈ പരിപാടി കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി ഫുഡാണ്, നല്ല ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിച്ച നാനും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ഒരു ഓർഡർ തെറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത പയ്യൻ തെറ്റിച്ചാണ് കൊടുത്തത്. അപ്പം ഞാൻ പ്രോൺസ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടർ പറഞ്ഞത്, അപ്പം വന്നിട്ടില്ല. അച്ഛയുടെ ലാംബ് വന്നു, എൻ്റെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ പെതുക്കെ പെതുക്കെ പെതുക്കെയാണ് നമ്മുടെ നാനും ബട്ടർ ചിക്കനും കൂടെ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലൂ ലഗൂണും സംഭവം കൊള്ളാം. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 20 കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിള്ളേരെല്ലാവരും ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെയാണ്. ഒരുപാട് പിള്ളേർക്ക് ഇപ്പോൾ ജോലിയും കിട്ടിയിട്ടുണ്ട്, സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവർക്ക്. എൻ്റെ പ്രോൺസ് വന്നിട്ടുണ്ട്, എനിക്ക് വേണ്ട ചില്ലി. സോറി, താങ്ക് യു. ചട്നി വന്നിട്ടുണ്ട്, മാംഗോ ചട്നിയിലേക്ക് മുക്കി നമ്മുടെ പ്രോൺസ്. കഴിച്ച എല്ലാ ഫുഡും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ പ്രൈസ് ഇച്ചിരി കൂടുതലാണേ ഉള്ളൂ. അത് തെറ്റ് പറയാനില്ല, കാരണം ഡ്രൈവ് ത്രൂ ആണ്. അത് മാത്രമല്ല, സർവീസ് ചെയ്യുന്ന പിള്ളേരുടെ അടപ്പ് ഉരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. വിളിക്കാനാണെങ്കിൽ ഫോൺ അടിച്ചിട്ട് വേണം അവരെ വിളിക്കാൻ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്തായാലും അടുത്ത ആൾ വരുന്നുണ്ട്, നോക്കട്ടെ. അച്ഛ പറയുന്നത് ലാംബ് ചോപ്സ് ഒക്കെ ഭയങ്കര ക്വാണ്ടിറ്റി കൂടുതലാണെന്നാണ്. അത് സത്യമാണ് കേട്ടോ. അപ്പം പ്രൈസ് ഞാനപ്പം നേരത്തെ പറഞ്ഞ തിരിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ പ്രോൺസും, ഇതുപോലെ തന്നെ പ്രോൺസിൻ്റെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. ഓണറിൻ്റെ ഒരു ബുദ്ധിയെ, ഞാൻ ലാംബ് ബിരിയാണി കഴിച്ചില്ല, അച്ഛ ആക്ച്വലി ഓർഡർ ചെയ്തതാണ്. അപ്പം ഞാൻ അതിൻ്റെ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചില സമയത്ത് എനിക്ക് ഇതിൻ്റെ സ്മെല്ല് പറ്റില്ല, പക്ഷേ റൈസിനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മട്ടൻ ബിരിയാണി പിന്നെ മട്ടൻ്റെ സ്മെല്ലും ലാംബിന് പിന്നെ ലാംബിൻ്റെ സ്മെല്ലും ആണല്ലോ വരേണ്ടത്. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല റൈസാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഫുഡൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഞങ്ങൾ ഒരു ആക്രാന്തത്തിന് കുറേ അങ്ങ് ഓർഡർ ചെയ്തു. ഇനി ഇതൊക്കെ തിരിച്ച് കൊണ്ടുപോകേണ്ട വരുന്ന തോന്നുന്നത്. എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഓൾമോസ്റ്റ് 4 മന്ത്സ് ആയി ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എന്താ പറയുക, ഒരു ഈ ഒരു ചുറ്റുപാടും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നൊന്ന് പുറത്തിറങ്ങിയത്. ഹാപ്പിയായി. അച്ചായ ഞാൻ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു. അച്ചായും ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. എന്തായാലും എൻ്റെ ഫുഡ് ഒന്ന് കഴിക്കണ്ടല്ലോ, അതിൻ്റെ ഹാപ്പിയിലാണ് അച്ഛ. എനിവേ, നിങ്ങൾക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഫുഡിനും എനിക്ക് ഒരു 7-8 മാർക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത്. ബട്ടർ ചിക്കൻ 10 out of 10 തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ പ്രോൺസിനും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക, ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക. ലൈഫിൽ ഇതൊക്കെ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, അതാണ് ഞാൻ നിങ്ങളുടെ കൂടെയും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ സ്പൈസ് വില്ലേജ് വരിക, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ അടുത്തൊരു ഫുഡ് ബ്ലോഗായിട്ട് കാണാം. അതുവരെയും ഹാപ്പി കുട്ടി ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.